പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ഈ വർഷത്തെ ചിത്രങ്ങള് ഹാട്രിക് ആയിരുന്നു. മൂന്ന് ചിത്രങ്ങള് യഥാർത്ഥത്തിൽ ബോക്സ് ഓഫീസിൽ ഇല്ല, ഗോൾഡ് വർക്ക് ചെയ്തില്ലല്ലോ, വർക്ക് ചെയ്തില്ല. പക്ഷെ അതിന്റെ സാമ്പത്തിക വിജയം നേടിയെന്ന് കളക്ഷൻ റിപ്പോർട്ട് വന്നിരുന്നു. ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്, അതാണ് അതിന്റെ സത്യം. അത് ആ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. അപ്പൊ മൂന്ന് ചിത്രങ്ങളും യഥാർത്ഥത്തിൽ ഈ വർഷത്തിൽ തന്നെ എന്താണ് ശ്രദ്ധിക്കപ്പെടുകയും അത് അതനുസരിച്ച് കളക്ഷനും റിട്ടേൺസ് ഒക്കെ കിട്ടി. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് അവര് യഥാർത്ഥത്തിൽ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അത് എന്നോടാണോ ചോദിക്കേണ്ടത്? ഇൻകം ടാക്സ് ആരോടല്ലേ അത് ചോദിക്കേണ്ടത്? എന്തോ അവരോട് ചോദിക്കൂ. നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് സീരിയസ് ആയിട്ട് പറയണം. നമുക്ക് എല്ലാ പ്രസ് മീറ്റിലും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹൈദരലി സ്റ്റേജിൽ വന്ന് ഈ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടതാണ്. അല്ല, അത് ആക്ച്വലി അത് വേണം. രാജേട്ടാ, ഈ സിനിമയിൽ എനിക്ക് തോന്നിയതാണ് രാജേട്ടന്റെ ലുക്ക് എന്ന് പറയുന്നത് അൻവർ സിനിമയുമായിട്ട് ചെറിയൊരു ലുക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല, ചോദ്യതല്ല, ഫസ്റ്റ് സിനിമയായ സ്റ്റോപ്പ് വയലൻസ് ഏകദേശം ഒരു കൊട്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ, അല്ലെങ്കിൽ അതിനുശേഷം ഇത് ചെയ്തപ്പോൾ എന്ത് തോന്നി? അല്ല, ആ സിനിമയുടെ കഥയുമായിട്ട് ഇതിന് യാതൊരു സാമ്യവുമില്ല. ആ സിനിമയും സാഞ്ചേട്ടൻ വന്നിട്ടുണ്ട്, ആ സിനിമയും ആ അതുണ്ട്. അപ്പോൾ ആ സാഞ്ചേട്ടനാണ് ആ സിനിമയുടെ റൈറ്റർ ഡയറക്ടർ. സാഞ്ചേട്ടൻ സന്തോഷമായിരുന്നു. ആ സിനിമയും ഈ സിനിമയും ഇൻസ്പയർ ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ കഥാപാത്രങ്ങളിൽ നിന്നും യഥാർത്ഥ ഇൻസിഡൻസിൽ നിന്നുമാണ്. എനിക്ക് അങ്ങനൊരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ബോധ്യമായത് സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമയിലൂടെയാണ്. അതിന് ആക്ച്വലി ഞാൻ സാഞ്ചേട്ടനോട് ആ താങ്ക്സ് പറയേണ്ടത്. മലയാള സിനിമയിൽ സ്റ്റോപ്പ് വയലൻസിന് ശേഷം ഞാൻ ചെയ്ത ഒരുപാട് സിനിമകൾ, ഭദ്രൻ സാറിൻ്റെ വെള്ളിത്തിര, അങ്ങനെ ഒരുപാട് സിനിമകൾ എനിക്ക് ലഭിക്കാൻ കാരണം ആ സിനിമയായിരുന്നു. അപ്പോൾ അതിന് ഐ ഷുഡ് താങ്ക് ഹിം. അല്ലാതെ വേറെ സാമ്യമൊന്നുമില്ല. ഹൈദരലി സംസാരിക്കണം. നമുക്ക് എല്ലാ പ്രസ് മീറ്റും നടക്കാത്തതായത് നിങ്ങളുടെ ഇടയിൽ ഒരാൾ അഭിനയിച്ച സിനിമ ആ പറയൂ. നിങ്ങൾ ചേരല്ലേ? അല്ല, വേണ്ട വേണ്ട, നമ്മളിങ്ങനെ നിന്നുള്ള സീനാണല്ലോ ചെയ്തത്, അപ്പം അങ്ങനെ തന്നെ. നമസ്കാരം കേട്ടോ. ഇത് പ്രത്യേകിച്ച് രാജുവിന് നന്ദിയുണ്ട് ഈ സമയത്ത് തന്നെ വിളിച്ച് സ്റ്റേജിലേക്ക് തന്നെ. ഇവരൊക്കെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതും ഇവരോട് സപ്പോർട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അതിന് ഇവർക്ക് തന്നെ വലിയൊരു താങ്ക്സ് ഞാൻ പറയുകയാണ്. എന്തായാലും ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കാൻ കടുവ സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഷാജി ചേട്ടനും കൂടെ എൻ്റെ അടുത്ത സിനിമയിൽ അഭിനയിക്കണമെന്ന് എന്നോട് നമ്മുടെ ഓഫീസിൽ വെച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരണം, അങ്ങനെയാണ് ഇങ്ങോട്ട് വരണം, അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരണം, അങ്ങനെ ജിനു ഇങ്ങോട്ട് വരണം. ജിനു ഷാജി ചേട്ടനോട് ഈ സത്യം പറഞ്ഞു. ഞാനിപ്പോൾ ജിനു കള്ള ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ഞാൻ കൊച്ചിയിലാണ് അഭിനയിക്കുന്നത്. അന്ന് എനിക്ക് നല്ല പണി പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ എനിക്ക് തന്നു. കാരണം ആദ്യത്തെ ഡയലോഗിൽ തന്നെ ഞാൻ ശരിയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ 10 പ്രാവശ്യം ഡയലോഗ് പറയിപ്പിച്ചിട്ട് എന്നോട് രാജ്ചേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്, പത്രസമ്മേളനത്തിൽ വന്ന കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് നേരം നിന്നോട് വെയിൽ കൊള്ളുന്ന എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ലിസ്റ്റ് ഷീഫിനുണ്ട്, ഇപ്പൊ സത്യമായിട്ട് പറയൂ. പറഞ്ഞിട്ടേ ഇല്ല. മൂപ്പ് ഹൈദരലി ഡയലോഗ് പറയുമ്പോൾ ഡയലോഗിന്റെ ജസ്റ്റിക്കുലേഷൻ കംപ്ലീറ്റ് ചോദ്യം ചോദിക്കുന്നത് മധു നിങ്ങൾ ചോദിക്കുന്നത് ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹൈദരലി ഈ കൈ ഇങ്ങനെ ആക്കുന്നത് ദേവിയെ ഒഴിവാക്കണം, നിങ്ങളൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നാളെ അവര് എഴുതും ഹൈദരലിയെ മാനസികമായി സംഘർഷപ്പെടുത്തി. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കൂട്ടർ ആരും അങ്ങനെയൊന്നും എഴുതില്ല. എന്തായാലും വളരെ സന്തോഷം, ഈ സിനിമയിൽ ഞാനും അഭിനയിച്ചു, എനിക്ക് നല്ലൊരു വേഷമാണ്. അത് പൃഥ്വിരാജുമായിട്ട് തന്നെ അവിടെ ഒരു കോമ്പിനേഷനാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഈ സിനിമ നമ്മുടെ പൂർണ്ണ സപ്പോർട്ട് വേണം. ഈ സിനിമയ്ക്ക് ഞാനും കൂടെ അഭിനയിച്ച് നമ്മുടെ രാജേഷേട്ടൻ ഉൾപ്പെടെ, ഷാജി കൈലാസ് ഉൾപ്പെടെ, ജഗദീഷ് ചേട്ടൻ, ദിനേഷ്, അതുണ്ടാവും. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഈ സമയത്ത്.